ഞങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെയാ. അമ്മക്കുട്ടിയും ശ്യാമും ദേവനും ഞാനും എൻ്റെ അമ്മയും. ഞങ്ങൾ ഈ തെരുവിൻ്റെ കുട്ടികളാ. ഈ തെരുവ് അത്ര സുന്ദരമൊന്നുമല്ല കേട്ടോ. എങ്ങനെയാ ജീവിച്ചു പോണേന്ന് ഞങ്ങൾക്കേ അറിയൂ. ശ്യാമിൻ്റെയും ദേവൻ്റെയും അമ്മ മരിച്ചു പോയതാ. അച്ഛൻ കൊന്നതാണോലും. അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയ പിന്നെ അവരും ഞങ്ങൾ കൂടെയാ. അമ്മക്കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ വലിയ ഇഷ്ടാ. ശ്യാമും ദേവനും എവിടുന്നേലും കൊണ്ടുവരും. പിന്നെ നല്ല രസാ. ഞങ്ങൾ ഇങ്ങനെ കളിച്ചിരിക്കും. പടം വരയ്ക്കല പിന്നത്തെ പരിപാടി. ശ്യാം എപ്പോഴും വീടാ വരയ്ക്കുക. ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. പേടിക്കാതെ അടച്ചു കിടക്കാൻ ഒരു വീട് ഞങ്ങളുടെ സ്വപ്ന. മഴയും വെയിലും ഇടിയും മിന്നലും ഒന്നും ഏൽക്കാതെ കിടന്നുറങ്ങാൻ ഒരു കൊച്ചു വീട്. മഴയും ഇടിയും അമ്മക്കുട്ടിക്ക് വലിയ പേടിയാ. അമ്മ ഞങ്ങളെ ചേർത്ത് പിടിച്ചു കിടക്കും. അമ്മ ഉറങ്ങാതെ ഞങ്ങൾക്ക് കാവലിരിക്കുക. രാത്രി ആയാൽ തന്നെ അമ്മക്കുട്ടിക്ക് ഭയങ്കര പേടിയാ. അവൾ ഉറങ്ങാതെ പേടിച്ചിരിക്കും. കള്ളുടിയന്മാരുടെയും തെമ്മാടികളുടെയും ശല്യം സഹിക്കാൻ വയ്യ. ചിലരെ ഞങ്ങളെ വട്ടമിട്ട് നടക്കും. പിന്നെ ഭ്രാന്തം വേലായുധനുണ്ടല്ലോ, ഞങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിക്കും. പിന്നെ ഞങ്ങളെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക ചെയ്യ. അമ്മക്കുട്ടിക്ക് ഭയങ്കര വിശപ്പാ. അങ്ങനെ തന്നെയാ ശ്യാമിന്റെ കാര്യം. അമ്മ അവനെ തീറ്റിപ്പണ്ടാരെന്നാ വിളിക്കുക. എവിടുന്നേലും അമ്മ അരി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് തരും. അത് കണ്ട അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷ. സാമൂഹ്യ നീതി വകുപ്പിന്റെ എന്റെ കൂടെ പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം കെ മുനീർ നിർവഹിച്ചു. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ വായിക്കുന്ന വാർത്തകളാണ്. സുരക്ഷിതമല്ലാതെ ഒരു വീടോ കുടിയോ ഒന്നുമില്ലാതെ സാമൂഹ്യമായ സാമ്പത്തികമായ പരാധീനതകൾ കാരണം ആരോരുമില്ലാതെ നമ്മുടെ നഗരത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും തെരുവോരങ്ങളിലും കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ തീരെ സുരക്ഷിതമില്ലാത്തത് സ്ത്രീകളും കുട്ടികൾക്കുമാണ്. അവർക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ നമ്മൾ ദിനം പ്രതി പത്രത്തിൽ വായിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദുരന്തം നമ്മൾ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു ഇടം വേണം എന്ന് സാമൂഹ്യ നീതി വകുപ്പ് തീരുമാനിച്ചത്. എന്റെ കൂട്ടിലെത്തിയ പിന്നെ ഞങ്ങൾക്ക് വലിയ സമാധാനാ. എന്റെ അമ്മക്കുട്ടിക്കും എനിക്കും ശ്യാമിനും ദേവനുമൊക്കെ എന്ത് സന്തോഷാന്നറിയോ. രാത്രിയായാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരും. ഇവിടെ പേടിക്കാതെ കിടന്നുറങ്ങാലോ. കോഴിക്കോട്ടെ സുലൈമാനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. വയറു നിറച്ചു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് കഴിയാ.